السلام عليكم ورحمة الله خلاصة الفقه الإسلامي كلاس 37 بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين برضا الله أما بعد خلاصة 37 متى كلاس ആണ് നാം കഴിഞ്ഞ ദിവസം വുളൂഇന്റെ ഫർളുകളെ കുറിച്ച് പരാമർശിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് സുനനുൽ ഗുസ്ലി കുളിയുടെ സുന്നത്തുകൾ ധാരാളം സുന്നത്തുകളുണ്ട് കുളിക്ക് ഫർള് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിലും ധാരാളം സുന്നത്തുകളുണ്ട് ഒന്ന് അയ്യബൂല മൻ അൻസല ഖബ്ലൽ ഗുസ്ലി അയ്യബൂല മൂത്രിക്കൽ സുന്നത്താണ് മൻ അൻസല മനിയി പുറപ്പെട്ടതായ ഒരുത്തൻ മൂത്രമൊഴിക്കൽ സുന്നത്താണ് ഖബ്ലൽ ഗുസ്ലി കുളിക്കുന്നതിൻ്റെ മുമ്പ് അപ്പം മനിയി പുറപ്പെട്ടതായ ഒരു വ്യക്തി കുളിക്കുന്നതിൻ്റെ മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താ അതിന് പണ്ഡിതന്മാർ കാരണം പറയുന്നു ലിയഹ്രുജമാ ബഖിയ മിനൽ മനിയി മനിയിൽ നിന്ന് ബാക്കിയായത് വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തു പോരാൻ വേണ്ടിയാ രണ്ടാമത്തത് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഖിബ്ലക്ക് മുന്നിടുക മൂന്ന് അത്തസ്മിയത്തു അവ്വലഹു മുഖത്തരിതം ബി നിയ്യത്തി അത്തസ്മിയത്തു ബിസ്മി ചെല്ലുക അവ്വലഹു കുളിയുടെ തുടക്കത്തിൽ മുഖത്തരിതം ബി നിയ്യത്തി നിയ്യത്തിനോട് അന്വരിച്ചുകൊണ്ട് അവിടെ ബിസ്മി ചെല്ലുക അത് സുന്നത്ത നാല് ഇസ്തിസ്ഹാബുൻ നിയ്യത്തി ഇലൽ ഫറാഖി മിനൽ ഗുസ്ലി കുളിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ അതായത് കുളി അവസാനിക്കുന്നത് വരെ നിയ്യത്ത് മനസ്സിലുണ്ടാവുക തുടക്കത്തിൽ ശരീരത്തിൽ നിന്ന് കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ നിയ്യത്തുണ്ടാവലേ നിർബന്ധമുള്ളുവെങ്കിലും കുളിച്ച് കഴിയുന്നത് വരെ കുളിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ നിയ്യത്ത് മനസ്സിലുണ്ടാവുക അത് സുന്നത്ത അഞ്ചാമത്തത് ഇസാലത്തു ഖദരിൻ കമനിയിൻ വ മദിയിൻ ശരീരത്തിലുള്ളതായ മ്ലേച്ഛമായ വസ്തുക്കൾ ആ മ്ലേച്ഛമായ വസ്തുക്കളെയെല്ലാം നീക്കം ചെയ്യുക കമനിയിൻ മനിയി പോലെ വ മദിയിൻ മദിയി പോലെ അതൊക്കെ നീക്കം ചെയ്യണം ആറാമത്തത് അസിവാക്കു വൽ മദ്മദത്തു വൽ ഇസ്തിൻശാക്കു പല്ല് തേക്കണം അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഏഴാമത്തത് വുളൂഉൻ കാമിലുൻ പരിപൂർണമായ വുളൂ ചെയ്യുക കുളിക്കുന്ന സമയത്ത് പരിപൂർണമായ വുളൂ ചെയ്യണം വല്ല അഫ്ളലു അവിടെ ഏറ്റവും ശ്രേഷ്ഠമായത് കൗനുഹു അവ്വലഹു ആ വുളൂ തുടക്കത്തിൽ തന്നെയാവലാണ് അഫ്ളല് ഉത്തമം വുളൂ തുടക്കത്തിൽ തന്നെയാവല ഇനി എട്ടാമത്തത് ഇസ്തിസ്ഹാബുൽ വുളൂ ഇല ആഹിരിൽ ഗുസ്ലി കുളിയുടെ അവസാനം വുളൂ ഉണ്ടായിരിക്കുക വുളൂ മുറിയുന്നതിനെ തൊട്ട് സൂക്ഷിക്കേണ്ടി വരും ഒമ്പതാമത്തത് തഅഹുദുൽ മഅതിഫി കൽ ഉദുനി വൽ ഇബ്തി വ സുറത്തി തഅഹുദുൽ മഅതിഫി ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ നല്ലോണം സൂക്ഷിക്കുക കല്ലുദുനി ചെവി പോലെ വല്ലിബിത്തി കക്ഷം പോലെ വസുറത്തി പൊക്കിള് പോലെ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക പത്താമത്തത് തഹ്ലീലു ശഅരിഹി മഅ തഅഹുദി ഉസൂലിഹി മുടികളൊക്കെ നല്ലോണം കെട്ടയിക്കുക അതൊക്കെ നല്ലോണം തിക്ക കെട്ടുക മഅ തഅഹുദി ഉസൂലിഹി അതിൻ്റെ ഉസൂലൊക്കെ അതായത് മുടിയൊക്കെ അതിൻ്റെ മുളക്കുന്ന സ്ഥാനം മുതലൊക്കെ നല്ലോണം സൂക്ഷിച്ചു കൊണ്ട് കഴിക്കുക പതിനൊന്നാമത്തത് ഇഫാദത്തുൽ മാഇ അലാ റഅ്സിഹി വെള്ളം തലയിൽ ചൊരിക്കുക സുമ്മാ അലാ ശിക്കിഹി അൽഅയ്മനി പിന്നെ വലഭാഗത്തിന് മേൽ സുമ്മാ അലാ ശിക്കിഹി അൽഐസരി പിന്നെ ഇടഭാഗത്തിന് മേൽ ആദ്യം വെള്ളം ചൊരിക്കേണ്ടത് തലയിലാണ് പിന്നെ വലഭാഗം പിന്നെ ഇടഭാഗം ഇതാണ് സുന്നത്തായ രൂപം പന്ത്രണ്ടാമത്തെ ദൽക്കു ബദനിഹി ഇന്ത കുല്ലി ഇഫാദത്തിൻ എല്ലാ ചൊരിക്കലും ശരീരം തേച്ച് കഴുകുക ദൽക്കു ബദനിഹി അവൻ്റെ ശരീരം തേച്ച് കഴുകുക പതിമൂന്നാമത്തെ തർത്തീബ് മാതുക്കിര കമാതുക്കിര ഈ പറയപ്പെട്ടതുപോലെ തർത്തീബ് ക്രമപ്രകാരം ചെയ്യുക പതിനാലാമത്തെ മുബാലാത്ത് തുടരെ തുടരെയാവുക പതിനഞ്ചാമത്തെ തെർക്കു തകല്ലുമിൻ വസ്തിയാരത്തിൻ വനഫുലിൻ വ തൻഷീഫിൻ ബിലാഉദിരിൻ കുളിക്കുന്ന സമയത്ത് സംസാരം ഉപേക്ഷിക്കുക മറ്റൊരാളോട് സഹായം ഉപേക്ഷിക്കുക അതുപോലെ വെള്ളം കൊടയുക വെള്ളം തോർത്തുക അതിനൊക്കെ ഉപേക്ഷിക്കുക അത് സുന്നത്ത ബിലാഉദിരിൻ കാരണമല്ലാതെ അപ്പോൾ നാം ഒരാൾ കുളിച്ചു തല തോർത്താതെ നാം നടന്നാൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അതൊരു കാരണമാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള സമയത്ത് അത് തോർത്താം അല്ലെങ്കിൽ ഒരാൾക്ക് ശരീരത്തിലേക്ക് വെള്ളം പാരാൻ കഴിയുന്നില്ല മറ്റൊരാളുടെ സഹായം വേണം എങ്കിൽ വിരോധമില്ല അങ്ങനെ ആവശ്യമൊന്നുമില്ലാതെ മറ്റൊരാളോട് സഹായം തേടുക അത് പാടില്ല അതിനുപേക്ഷിക്കുക പിന്നെ പതിനാറാമത്തത് അല്ല എങ്കുസ മാ ഉഹു അൻ സായിൻ കുളിക്കുന്ന വെള്ളം ഒരു സായ് വെള്ളത്തിനേക്കാൾ ചുരുങ്ങാതിരിക്കുക നാമൊക്കെ കുളിക്കുന്ന സമയത്ത് വെള്ളം അധികം ഉപയോഗിച്ചു പോവുകയാണ്
അല്ലാതെ ഒരു സായി എന്ന് പറഞ്ഞാൽ തോനൊന്നും ഉണ്ടാവില്ല, 3 ലിറ്ററും 200 മില്ലി ലിറ്ററും മാത്രമേ ഉണ്ടാവും. അത്രയും കുറഞ്ഞ വെള്ളമാണ് ഒരു സായ്. ഈ ഒരു സായ് വെള്ളത്തിനേക്കാൾ ചുരുങ്ങാതിരിക്കൽ സുന്നത്ത. അപ്പൊ ചുരുങ്ങിയതൊരു സായ് വെള്ളമെങ്കിലും നാം ഉപയോഗിക്കണം. അത് വിചാരിച്ച് അതിൽ അമിതം പാടില്ല, ധാരാളം വെള്ളം വെറുതെയങ്ങനെ ഒഴിവാക്കുക അത് പാടില്ല ഒരിക്കലും. 17-ാമത്തേത് അല്ലാ യുസീല ഖബ്ലൽ ഗുസ്ലിൽ വാജിബ് ശൈഅൻ മിൻ ബദരിഹി കശൈറിൻ വളുഫിരിൻ വദമിൻ. അല്ലാ യുസീല നീക്കാതിരിക്കലും സുന്നത്താണ്. ഖബ്ലൽ ഗുസ്ലിൽ വാജിബ് വാജിബായ കുളിയുടെ മുമ്പ് നീക്കാതിരിക്കുക. ശൈഅൻ മിൻ ബദരിഹി ശരീരത്തിൽ നിന്നുള്ളതായ ഒരു വസ്തുവിനെ, അതായത് മുടി, നഖം, രക്തം പോലത്തതിനെ കുളിക്കുന്നതിന് മുമ്പ് നീക്കാതിരിക്കുക. അപ്പം കുളിക്കുന്നതിന് മുമ്പ് നീക്കൽ കറാഹത്താണ്. നീക്കുന്നതിന്റെ മുമ്പ് അല്ല, കുളിക്കുന്നതിന്റെ മുമ്പ് മുടി നഖം പോലത്തെ നീക്കാതിരിക്കുക. 18-ാമത്തേത് തദാറുക്കു മാ ഫാതഹു മിൻ വളൂഇൻ ഔ മൽമദതിൻ ഔ ഇസ്തിൻശാഖിൻ. വളൂ ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക, മുഖിൽ വെള്ളം കയറ്റി തീരെ, ഇതൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ അതിനെ വീണ്ടെടുക്കുക. തദാറുക്കു മാ ഫാതഹു, നഷ്ടപ്പെട്ടതായ ഒന്നിനെ വീണ്ടെടുക്കുക, പിന്നീട് ചെയ്യുക. അതിനാൽ നഷ്ടപ്പെട്ടത് വളൂ, വായിൽ വെള്ളം കൊപ്പിളിക്കൽ, മുഖിൽ വെള്ളം കയറ്റി ചീറ്റലൊക്കെ. 19-ാമത്തേത് സത്റുൽ ഔറത്തി ഫിൽ ഹൽവത്തി, ആരും കാണാത്ത സ്ഥലത്താണെങ്കിലും ഔറത്ത് മറക്കൽ സുന്നത്ത. ആരോ കാണുന്ന സ്ഥലത്താണെങ്കിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ആരും കാണാത്ത ഹൽവത്ത്, ആരും കാണാത്ത സ്ഥലം, അവിടെയാണെങ്കിലും ഔറത്ത് മറക്കൽ സുന്നത്താണ്. കാരണം എന്താ? ഫൈനല്ലാഹു തആല അഹഖു യസ്തഹിയ മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വതആല കാണല്ലോ. അപ്പം അള്ളാഹുവിനെ തൊട്ടാണല്ലോ ലജ്ജിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരും കാണാത്ത സ്ഥലമാണ് ഹൽവത്താണെങ്കിലും ഔറത്ത് മറക്കൽ സുന്നത്താണ്. 20-ാമത്തേത് അത് വിക്രു വദ്വാവ് ബാദഹു, കുളിയുടെ ശേഷം വിക്രും ദുവാവും നടത്തുക. വഹുമ ആ വിക്രു ദുവാ ഏതാണ്? അയിനും ആ ദുക്രഫിൽ വുളു, ഈ വുളുയിൽ എന്തൊക്കെ വിക്രാണോ നാം പറഞ്ഞത് ആ വിക്ര തന്നെയാണ് ഇവിടെയും. 21-ാമത്തേത് ആ തസ്ലീസു ലി കുല്ലിമിന തസ്മിയത്തി വ തഹ്ലീലി വ ദൽക്കി വൽ ഉസ്ലി വ വിക്രി വ ദുവായ്. ആ തസ്ലീസ് 3 പ്രാവശ്യമാക്കുക, ലി കുല്ലിൻ എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നാം പിന്നെ തസ്മിയത്തി വിസ്മിജലൽ, വ തഹ്ലീൽ തിക്കകറ്റൽ, വ ദൽക്കി തേച്ച് കഴുകൽ, വൽ ഉസുലി ശരീരം മുഴുവൻ കഴുകൽ. അത് ഒലിക്കുന്ന വെള്ളത്തിലാണെങ്കിൽ 3 തവണ ഒന്ന് അവിടുന്ന് ഒന്ന് അനങ്ങിയാൽ മതി. വസിക്കിരി ദിക്കിർ വായ് ഇതൊക്കെ 3 പ്രാവശ്യമാക്കുക. 22-ാമത് പെണ്ണ് അവളുടെ കുളിക്ക് ശേഷം അവൾ കസ്തൂരി പോലത്തെ സുഗന്ധത്തിന് ഉപയോഗിക്കുക, സുഗന്ധം പൂശുക, അതും പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. ഇതൊക്കെ കുളിയുടെ സുന്നത്തുകളാണ് നാം എണ്ണിയത്. ഇൻഷാ അള്ളാഹ് ഇനി കുളിയുടെ കറാഹത്തുകളും സുന്നത്തായ കുളികളൊക്കെ ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.